എന്റെ മരുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, അമ്മായിമ്മമാരുടെ കുറ്റം പറയുന്ന മരുമക്കളുണ്ടല്ലോ, അമ്മായിമ്മമാരുടെ കുറവ് പറയുന്ന മരുമക്കളുണ്ടല്ലോ, അവരോട് ഞാൻ വിനയത്തോടെ ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ ഉസ്താദെ അങ്ങനെ ഇങ്ങനെ പറയുന്നത്? ഈ കല്യാണം കഴിയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളെ കുറിച്ച് എത്ര നന്മയാണ് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞത് മോളെ, നിങ്ങളെ കുറിച്ച് എത്ര പ്രതീക്ഷയാണ് ഭർത്താവിന്റെ ഉപ്പയുടെ മനസ്സിലുള്ളത്. കല്യാണം കഴിഞ്ഞാൽ, നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ പറയാൻ തുടങ്ങി, എന്റെ കുടുംബത്തിലൊരു മരുമകൾ വരുന്നുണ്ട്, എന്റെ കുടുംബത്തിലൊരു മരുമകൻ വരുന്നുണ്ട്, അവൾ നല്ലവളാണ്, അവൾ അങ്ങനത്തെവളാണ്, അവൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, അവൾ നല്ലത് മാത്രം ചെയ്യുന്നവളാണ്, എനിക്ക് പ്രായമായല്ലോ, എനിക്ക് വിഷമമെന്നല്ലോ, ഞങ്ങൾക്കൊരു തണലേകാ, ഞങ്ങളെ കുടുംബത്തിലൊരു മരുമകൾ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മോളെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചൊല്ലുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കുറിച്ച് എത്രയോ സങ്കല്പങ്ങളാണ് ആ വീട്ടിലുള്ള ഭർത്താവിന്റെ ഉമ്മക്കും വാപ്പക്കും ഉള്ളതെന്ന് മറന്നു പോവല്ലേ. എത്ര വലിയ ആഗ്രഹത്തോടെ അവരെ കാത്തിരുന്ന മരുമകളാണ് നിങ്ങള്. നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വീകരണം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പിറന്ന വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ടോ? പിറന്ന വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ടോ? ഭർത്താവിന്റെ വീട്ടുകാരെ എത്ര മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കാത്തിരിക്കുകയാണ്, എന്റെ വീട്ടിലേക്കൊരു മരുമകൾ വരുന്നുണ്ടല്ലോ, എനിക്കൊരു താങ്ങും തണല് മാമാ, കരയുന്ന എനിക്ക് ഉമ്മ, കരയല്ല ഉമ്മ, കരയല്ല വാപ്പാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോ എന്റെ കൂടെ നിന്ന് തരാൻ, ഞാൻ കിടന്നിറങ്ങുമ്പോ എനിക്ക് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു തരാ, എനിക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് എനിക്ക് കുളിക്കാനുള്ള വെള്ളം തരാ, എനിക്ക് സുഖമില്ലാതെ ഞാൻ കിടക്കുന്ന സമയത്ത് എന്റെ വസ്ത്രം വലക്കി തരാ, ഒരു പ്രകാശമില്ലാത്ത ഒരു പ്രഭയില്ലാത്ത എന്റെ കുടുംബത്തിലെ ഒരു പ്രകാശം ചെലുത്തുന്നൊരു പെണ്ണായി മരുമകളായി എന്റെ കുടുംബത്തിലേക്ക് ഒരു മരുമകളെ കയറി വരുന്നുണ്ടല്ല അല്ലാ. എത്രയാണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾ അമ്മായിയമ്മ സന്തോഷം പറഞ്ഞത്, വരുന്ന ഫോൺ കോളിനൊക്കെ മറുപടി കൊടുക്കുന്നത് നിങ്ങളെ കുറിച്ചായിരുന്നുവല്ലോ. ആരെങ്കിലും ഫോൺ വിളിച്ചാല് സന്തോഷത്തോടെ പറയുന്നതെല്ലാം നിങ്ങളെ കുറിച്ചായിരുന്നുവല്ലോ മോളെ. അയൽപ്പക്കാര് വന്നുകൂടി ചർച്ച ചെയ്യുമ്പോ അവിടെയെല്ലാം ചർച്ച ചെയ്യുന്നത് വീട്ടിലേക്ക് കയറി വരാനുള്ള മരുമകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ബഹുമാനമല്ലേ, നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്ഥാനമല്ലേ, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ട മരുമകളെ. അല്ലാഹുവേ, പിന്നെ ആലോചനയാണ്, പിന്നെ ചിന്തകളാണ്, പിന്നെ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഉമ്മ ഇടക്കിടക്ക് പറയും, മോനെ ആ പൊന്നുമോൾക്കൊന്ന് ഫോൺ വിളിച്ചു നോക്ക്, അവൾക്ക് ഡ്രസ് എടുക്കണ്ടടാ, അവൾക്ക് ഭക്ഷണം കൊടുക്കണ്ടടാ, അവളെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ മധുരമൂറുന്ന എത്ര വചനങ്ങളാണ് നിങ്ങളെ പിന്നാര ഉമ്മയും വാപ്പയും നിങ്ങളെ പുതിയ ആപ്പിളയോടെ പറഞ്ഞു കൊടുത്തതെന്ന് ചിന്തിക്കാറുണ്ടോ പെങ്ങളെ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു മരുമകൾക്ക് ഭർത്താവിന്റെ ഉമ്മയോടെ പിണങ്ങാന് മനസ്സ് വരൂല. നമ്മൾ പറയുമല്ലോ, നമ്മളെ പ്രസവിച്ച നമ്മുടെ പുന്നാരഹുമ്മ പത്ത് മാസം ഗർഭം ചുമന്നത് ശരിയാണ്, ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച ഉമ്മയാണ്. അല്ലാഹുവേ, ഇവിടെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, എന്നാലും നിങ്ങൾ വരുന്നതിന്റെ മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളെ പുന്നാരഹുമ്മ ആ ഉമ്മയെ ചീത്ത പറയല്ലേ, ആ വാപ്പയെ ചീത്ത പറയല്ലേ. അങ്ങനെ ഒരു സങ്കല്പം നിങ്ങളെ മനസ്സിലും വേണോ? ഞാൻ കയറി ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും എനിക്കുള്ള സ്വർഗത്തിന്റെ താക്കോലാണെന്ന വിശ്വാസം നിങ്ങളെ മനസ്സിൽ വരുമ്പോഴാണ് ആ കുടുംബജീവിതത്തിന്റെ തുടക്കം നമ്മാകുന്നതെന്ന് നമ്മളെ മറന്നു പോവല്ലേ.
അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ അമ്മായിയുമ്മ, നമ്മുടെ അമ്മോശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ, വീണ്ടും ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ അറിയാതെ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ. ഇവിടെ നമ്മൾ ഉമ്മയും ബാപ്പയും പറയുന്നത് നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും കുറിച്ചിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ കാത്തിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തലോടി. മാഷാല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച്, കല്യാണത്തിനാണ്, സംഗതൊക്കെ ശരിയാണ്. പക്ഷെ കല്യാണം ആരെ കല്യാണ? നിങ്ങളെ കൊണ്ടുവരല്ലേ, നിങ്ങളെ കൊണ്ടുവരില്ലേ വീട്ടിലേക്ക്? വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച്, മാഷാല്ലാ, എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ രൂപയുടെ ചെലവ് വീട്ടില് അവര് ചെലവഴിച്ചു നിങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ നിങ്ങൾ മരുമകൾ ഈ രൂപത്തിൽ ആലോചിക്കണം, മരുമകൾ ഈ രൂപത്തിൽ ആലോചിക്കണം. ഓരോ മരുമക്കളും എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയൊക്കെ ഇങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ടുള്ളൂ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നല്ല മറിയറ, നല്ല റൂം, നല്ല വീട്, നല്ല സെറ്റപ്പ്. മാഷാല്ലാ, ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ പിന്നെ ആ കുടുംബത്തിൽ അമ്മായിമ്മയോടും ഉമ്മയോടും ബാപ്പയോടും ഒരിക്കലും പിണങ്ങില്ല, ഒരിക്കലും പിണങ്ങാനുള്ള മനസ്സ് വരൂല. അങ്ങനെ മാഷാല്ലാ, അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ കൊണ്ട് ഭർത്താവിന്റെ കൂടെ വീട്ടിലേക്ക് നമ്മൾ വരികയാണ്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരികയാണ്. മാഷാല്ലാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആ കുടുംബത്തിലുള്ള സന്തോഷമുണ്ടാവണമെങ്കിലേ, ആ കുടുംബത്തിലുള്ള സന്തോഷമുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകണമെങ്കിലേ, ആ കുടുംബത്തിലുള്ള സൗഹാർദ്ദമുള്ള ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണമെങ്കിലേ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ മാതാപിതാക്കളെ കൊണ്ടുള്ള ദുആ ആണ് മറന്നു പോവല്ലേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ വാലിദി ലിവലദിഹി, ഒരു നല്ല മരുമകളുടെ അടയാളം പറയട്ടെ, ഒരു നല്ല മരുമകളുടെ അടയാളം പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പ്രിയപ്പെട്ട മരുമകളെ, നിങ്ങളെ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാ, ആ ഭർത്താവിന്റെ ഉമ്മയോട് വാപ്പയോട് നിങ്ങളെല്ലാം ദുആ ചെയ്യിപ്പിക്കണേ, അത് നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും ആദ്യത്തെ ദിവസം, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരണമെന്നാണ്. മഹാനായ അബുദ്ദർദാഇ റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയുമോ നിങ്ങൾക്ക്? അബുദ്ദർദാഇ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യ രാത്രിയിലെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, മോളെ ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം വാങ്ങി വാ മോളെ, നിന്റെ ഉമ്മയുടെ നിന്റെ വാപ്പയുടെ പൊരുത്തം വാങ്ങിയിട്ടാവട്ടെ നമ്മുടെ ആദ്യത്തെ രാത്രി, ഉമ്മയുടെ വാപ്പയുടെയും പൊരുത്തം വാങ്ങിയിട്ട് വേണം ആദ്യ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാൻ. വീട്ടിലേക്ക് കയറി വന്ന മരുമകളോട് ഭർത്താവ് പറയേണ്ടതാണ്, ഒരു നല്ല മരുമകളാവാൻ, ഒരു ഉമ്മയുടെ സ്നേഹമുള്ള മരുമകളാവാൻ, ഒരു വാപ്പയുടെ സ്നേഹമുള്ള മരുമകളാകാൻ ഓരോ ഭാര്യഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് അറിവിന്നിലാവിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമെന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന മോളെ, പൊന്നു മോളെ, ഉമ്മാടെ വാപ്പാട് പൊരുത്തം വാങ്ങി വരണം മോളെ. അങ്ങനെ ഭർത്താവില്ല പൊരുത്തം വാങ്ങിയിട്ടാണ് അബുദ്ദർദാഇ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തം വാങ്ങിയിട്ടാണ് ആദ്യ രാത്രിയിലേക്ക് രണ്ടുപേരെ കടന്നു എന്നതെന്ന ചരിത്രം പറയുകയാണ്. അവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പിന്നെ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടല്ലോ, അവരുടെ ദുആ ഉണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ടല്ലോ. കാരണം ഇത് പറയുന്നുണ്ട് അബുദ്ദർദാഇ റളിയല്ലാഹു അൻഹു, അവരുടെ പൊരുത്തം വാങ്ങി മാ മോളെ, അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് വരണം മോളെ. മാഷാ അല്ലാ.